A few moments later. ഹലോ, ഞാൻ എന്താ ക്ലെയിം കട്ടിയതാ? ഞാൻ എടുക്കാൻ വേണ്ടിയിരുന്നു. എന്റെ പൊന്ന് ഒരു മൂന്നാമത്തെ തൊട്ടോ ഫോൺ ഫുൾ റിംഗ് അടിച്ചിട്ട് നിൽക്കുന്നത്. നീ അവിടെ എന്തുണ്ടാക്കായിരുന്നു? നിന്നെ കൊണ്ട് എങ്ങനെയാടാ ഇതൊക്കെ പറ്റുന്നത്? ഹിജാബി നീ മറ്റന്മാരുണ്ടെണ്ണ എവിടെ? വിളിച്ചു പോകാം. വിളിച്ചിട്ട് കാര്യമുണ്ടാവും തോന്നാത്ത. അവൻ 24 മണിക്കൂർ പബ്ജിയിലാണ്. മാരെ കൊണ്ട് എന്നാ മറ്റവനെ വിളിക്കുക ആദ്യം. ആ ബെസ്റ്റ്. അതിനും മറ്റവനായിരുന്നു. ഇവൻ 24 മണിക്കൂർ ഉറക്കുകയാണ്. എനിക്കിത് വരണം. ഉറക്കമായിരുന്നാടാ? ഇല്ലടാ, ഞാൻ ലോക്ക്ഡൗൺ ആയിട്ട് ഊട്ടിയിലേക്ക് ട്രിപ്പ് പോകണേ. നിന്റെ ചണക്ക് യാതൊരു കുറവില്ലല്ലടാ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. ഫുൾ ടൈം ഉറക്കമാണെങ്കിലും അവന് ബോധമുണ്ട്. നീ പറടാ മോനെ. അതവിടൊന്നും പോയി. ഓണമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? എന്ത് ചെയ്യാനാടാ? പുറത്തിറങ്ങാൻ പറ്റൂല. അതിന് നമ്മളാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലല്ലോ. വീട്ടിന് പുറത്തിറങ്ങാതെ എങ്ങനെ ചെയ്യാനാണ്? നമുക്ക് ഇത് ഓൺലൈൻ തന്നെ ചെയ്യാം. ഓണ പരിപാടി നമുക്ക് ഓൺലൈൻ ചെയ്യാം. ഇതേപോലെ നമ്മൾ നാളെ ഒരു മീറ്റിംഗ് കൂടുന്നു. അതിന്റെ ലിങ്ക് മാക്സിമം നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. മാവേലി, ഒരു മാവേലി വേണം, ഒരു പുലികളി, പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരു പാട്ട് പാടുന്നു, ഒരു ഓണപ്പാട്ട് പാടുന്നു, പിന്നെ ഓണം വിഷ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ പൈസ എങ്ങനെ വാങ്ങും? ഏത് പൈസ? അല്ലടാ, പുലിക്കളി വീട്ടിലേക്ക് വരുമ്പോ നാട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ തോന്നിയല്ല. അത് നമുക്ക് ഗൂഗിൾ പേ വാങ്ങിക്കുക. അപ്പൊ നാളെ എല്ലാം സെറ്റല്ലേ മക്കളെ? നാളെ നമുക്ക് പൊളിക്കണ്ടേ? മാവേലിയുടെ കാര്യത്തിൽ ഒന്നും ടെൻഷൻ എടുക്കണം, അതൊക്കെ ഞാൻ സെറ്റാക്കി. അതാരും പേടിക്കണ്ട, എല്ലാരും സമയത്തിന് എത്തിയാ മതി. എന്റെ പൊന്ന് പബ്ജി സാമ്രാട്ടേ, ഇന്നൊരു ദിവസത്തേക്ക് നിനക്ക് ലീവ് എടുക്കാൻ പറ്റൂ? സോറിടാ. എന്തൊക്കെയുണ്ട് എടാ? ഇപ്പഴാടാ ശരിക്കും ഓണത്തിന്റെ ഫീൽ ഒക്കെ ഒന്ന് വന്നത്. നമുക്കടെ ആൾക്കാരെല്ലാം സെറ്റല്ലേ? ആടാ, അത് സെറ്റാണ്. ഈ മാവേലി സെറ്റാണ് അതിൻ്റെ. ആ മാവേലിയൊക്കെ സെറ്റാടാ. സെറ്റ് സെറ്റ് ഇപ്പോൾ വരും. എടാ സെറ്റാണ്, സെറ്റ്. ഫസ്റ്റ് ഫാമിലി ഇപ്പോൾ വരും. എടാടാ, തുടങ്ങിക്കോ തുടങ്ങിക്കോ. തേരുവരവ് തദൈത ഉത്തരാടം നല്ല ഉച്ച നേരത്താണ് തമ്പുരാനേ തേരു. അതൊന്നും കുഴപ്പമില്ല, നമ്മളിതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യണതല്ലേ. നിങ്ങക്ക് എന്തെങ്കിലും തരണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇവിടെ ഇല്ലാതായി പോയല്ലോ. വേണ്ടായിരുന്നു. എന്നാലും ഞങ്ങളുടെ ഗൂഗിൾ പേയുടെ നമ്പർ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചോദിക്കണ്ടായിരുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക്യൂ. ഓണതിനു മുമ്പേ ആ ഗൂഗിൾ പേ ചെയ്യാൻ മറക്കല്ലേ. ശുഭം. 2 hours later. അങ്ങനെ നമുക്ക് 1500 രൂപ കിട്ടി. ഇനി വീട്ടിലെടുക്ക. എടാ, ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റ്. ഞാൻ പറയുന്നേക്ക്, ഇതിൽ നിന്ന് നമ്മളാരും ഒന്നും എടുക്കില്ല. എന്താന്ന്?
നീ എന്താ ഉദ്ദേശ? അതിനു പകരം ഈ തെരുവിലൊക്കെ അലയുന്ന കേരളീയരായിട്ട് പോലും ഒന്നും ഓണം ആഘോഷിക്കാനോ ഒരു ഓണസദ്യ കഴിക്കാനോ പറ്റാത്തവരില്ലേ? അവരിൽ ചിലർക്കെങ്കിലും ഇന്ന് ഓണസദ്യ നമ്മളുടെ വക. അതൊന്നും വേണ്ട വെച്ച. കോവിഡ് കാലത്തെ ആദ്യ ഓണം പടിമുറ്റത്തെത്തി നിൽക്കുമ്പോൾ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി അത് മാറുകയാണ്. ഇങ്ങനെ ഒരു ഓണനാളിൽ പോലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയാത്ത, നമുക്കായി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക്, പോലീസിനുമായി നമ്മുടെ നിയന്ത്രിച്ചുള്ള ആഘോഷങ്ങളെ സമർപ്പിക്കുക എന്നല്ലാതെ മറ്റൊന്നും നമുക്കിവിടെ ചെയ്യാനില്ല. സാമൂഹിക അവബോധം എന്നുള്ളത് കേരളം വാക്കുകളിൽ മാത്രമാകരുത്, പ്രവൃത്തികൾ കൂടി ആകണം എന്നുള്ളതിന് ഏറ്റവും അനിവാര്യമായ സമയമാണ് കൊറോണ കാലത്തെ ഓണം. ഒരു ചെറിയ അശ്രദ്ധ ഉണ്ടായാൽ പോലും ഈ ഒരു സമയത്ത് നമ്മൾക്ക് നഗരം നൽകേണ്ടത് ഒരുപാട് മനുഷ്യരുടെ ജീവനാണ്. കൊടുക്കേണ്ടി വരുന്നത് വലിയ വിലയായിരിക്കും. ഓർക്കുക, ഓരോ ജീവനും വിലപ്പെട്ടതാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ നാളെ ഒരു തലമുറ ഉണ്ടാകും, നമുക്ക് നാളെ ഒരു നല്ല ജനങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നന്ദി.